നമസ്കാരം. നവമാധ്യമങ്ങളിൽ കുറച്ചു ദിവസങ്ങളായി പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് 14 കോടി പറ്റിച്ച് ഒമാനിൽ നിന്ന് മുങ്ങിയവരിൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് കെ സുധാകരന്റെ ബന്ധുവും ഉണ്ടായിരുന്നു എന്ന വാർത്ത. എന്നാൽ കൃത്യമായ തെളിവുകളടക്കം ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് 4 to K ടീം കണ്ടെത്തിയിരിക്കുന്നു. കെ സുധാകരന്റെ സഹോദരി പുത്രനായ അനിലിന്റെ പേരിലാണ് വ്യാജ പ്രചാരണം നടത്തിയത്. റെജിമോൻ കുട്ടപ്പൻ എന്ന വ്യക്തിയാണ് സോഷ്യൽ മീഡിയകളിൽ അനിലിനെതിരെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ചില മാധ്യമങ്ങളും രംഗത്തു വന്നിരുന്നു. കമ്പനി വർക്കുകളൊക്കെ പെട്ടെന്ന് നിർത്തി കമ്പനിയുടെ ജോലിക്കാരുടെ സാലറി കൊടുക്കാതെ ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നാണ് കേസ്. നാട്ടിലും ഒമാനിലുമായി ഇതിന്റെ പേരിൽ തന്നെ നിരവധി കേസുകളുണ്ടെന്നും വാർത്ത പ്രചരിക്കുന്നു. എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല സത്യം. അനിൽകുമാർ എന്ന വ്യക്തി ഒമാനിൽ പ്രവാസ ജീവിതം ആരംഭിച്ചത് 1988 പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം ബിസിനസ് രംഗത്തേക്ക് ശ്രദ്ധ ചെലുത്തി. 31 വർഷക്കാലമായി അദ്ദേഹം ഒമാനിൽ ജീവിതം ആരംഭിച്ചിട്ട്. ആയിടയ്ക്ക് ഒരു കേസോ പരാതിയോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ 1.5 വർഷം മുൻപ് രൂപേഷ് ഓമന എന്ന വ്യക്തിക്ക് സൗഹൃദത്തിൻ്റെ പേരിൽ മലയാള പടം നിർമ്മിക്കാൻ വേണ്ടി നിശ്ചിത എഗ്രിമെൻ്റ് വെച്ച് സാമ്പത്തിക സഹായം നൽകി. അതിൻ്റെ ഭാഗമെന്നോണം രൂപേഷിൻ്റെ നിലവിലുള്ള കമ്പനിയിൽ 50% ഷെയർ വാഗ്ദാനം ചെയ്തു. കമ്പനിയിൽ അനിലിൻ്റെ പേര് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. അവിടുന്നാണ് കമ്പനിയുടെ നഷ്ടത്തെക്കുറിച്ചും അതിൽ ഒളിച്ചുവെച്ച തീർത്താൽ തീരാത്ത ബാധ്യതകളെക്കുറിച്ചും അനിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒമാൻ കോടതിയിൽ 2018 നവംബർ 2 രൂപേഷ് ഓമനയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. രൂപേഷ് അഡ്വാൻസ് വാങ്ങിയ പ്രൊജക്റ്റുകൾ 98% അനിൽ ചെയ്ത് ഒരു പരിധിവരെ കമ്പനിയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നറിഞ്ഞ രൂപേഷ് ഒമാനിലേക്ക് വരാനിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര അനിൽ ബ്ലോക്ക് ചെയ്യുകയാണുണ്ടായത്. അതുപോലെ കമ്പനി കാറുകൾ വിറ്റ പണവും രൂപേഷ് ദുരുപയോഗം ചെയ്തിരുന്നു. നാട്ടിലും ഒമാനിലും അനിൽ രൂപേഷിനെതിരെ കേസ് ചുമത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി രൂപേഷ് അനിലിനെതിരെ പ്രതികാര നടപടികൾ തുടങ്ങി. ഈ കേസുകളൊക്കെ പിൻവലിക്കാത്ത സാഹചര്യത്തിലാണ് ടൈംസ് ഓഫ് അമാൻ്റെ മുൻ എഡിറ്ററായ റെജിമോൻ കുട്ടപ്പനെ കൂട്ടുപിടിച്ച് അനിലിനെതിരെ ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടുള്ളത്. ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായ റെജിമോൻ കുട്ടപ്പൻ രൂപേഷ് ഓമനയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ചുരുക്കത്തിൽ, അനിൽ എന്ന വ്യക്തിയെ കേസിൽ ഉൾപ്പെടുത്തി നവമാധ്യമങ്ങളിൽ കൂടി അപമാനിച്ച് കേസ് പിൻവലിച്ച് തരാനുള്ള തുക തരാതിരിക്കാനുള്ള ഒരു നാടകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കണ്ണൂർ MP കെ സുധാകരനെ കൂടി ഈ പ്രശ്നത്തിൽ ഉൾപ്പെടുത്തി രാഷ്ട്രീയപരമായ മുതലെടുപ്പിനുമാണ് രൂപേഷ് ശ്രമിക്കുന്നത് എന്ന് വ്യക്തം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.